ഫോറൈൻ ക്ലബിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മിനുസമുള്ള കൈപ്പിടികൾ എന്നാണ് ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട്. ജീവിതം പലപ്പോഴും മൂർച്ചയേറിയ ഒരു കത്തിയെ പോലെ നമുക്ക് തോന്നിച്ചു എന്ന് വരാം. തോന്നിക്കലല്ല, അതൊരു യാഥാർത്ഥ്യവുമാണ്. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ, അതിനെ സമീപിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഏൽക്കുന്ന മുറിവുകൾ, ആ പ്രശ്നങ്ങളുടെ ആഴമനുസരിച്ച് മുറിവിന്റെ ആഴവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവ ഉണങ്ങാനുള്ള സമയവും, അതിന് ഒരുപക്ഷെ കാലങ്ങളെടുത്തേക്കാം. അതെന്തായാലും ഇങ്ങനെ മുറിവേൽക്കപ്പെടുന്നത് ഒഴിവാക്കാൻ നമുക്ക് ചില മാർഗങ്ങളുണ്ട്. അത് നമുക്ക് സ്വീകരിക്കാവുന്നതുമാണ്. അതിൽ പ്രധാന സമീപനം ഇതാണ്. ജീവിത പ്രശ്നങ്ങളാകുന്ന ആ കത്തിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് മൂർച്ചയേറിയ ഭാഗമാണ്, അത് വൈകാരികവും സംഘർഷങ്ങളും നിറഞ്ഞ ഭാഗം കൂടിയാണ്. അവിടെ തൊടുന്ന പിടിക്കുന്ന ആരുടെയും കൈകൾ എത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് മുറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട. ആ മൂർച്ചയുള്ള ഭാഗത്ത് നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ ഭർത്താവോ ഭാര്യയോ സുഹൃത്തോ അത്തരത്തിലുള്ളവർ, പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടാവും. അവരുമായുള്ള നിങ്ങളുടെ ഏറ്റുമുട്ടലുകളിലാണ് നിങ്ങൾക്ക് പരിക്കേൽക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കത്തിയുടെ ഈ ഭാഗത്തെ സമീപിക്കുമ്പോൾ, ജീവിത പ്രശ്നങ്ങളാവുന്ന ഈ ഭാഗത്തെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഏറെ ജാഗ്രതയുള്ളവരായിരിക്കണം. എന്ന് വെച്ചാൽ, നിങ്ങൾ മുറിവേൽക്കപ്പെടുന്നത് മാത്രമല്ല, മറ്റുള്ളവരെയും മുറിവേൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണിത്. അതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാവും. അവരോട് നിങ്ങൾ നടത്തുന്ന മൂർച്ചയേറിയ സമീപനങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്. അവിടെ സുഹൃത്തുക്കളുണ്ടാവും. അവരുടെ മോശമായ പെരുമാറ്റങ്ങൾ കണ്ട് നിങ്ങൾ ചാടിക്കയറി ഈ ഭാഗത്ത് പിടിച്ചേക്കരുത്. അവിടെ നിങ്ങളുടെ സൗഹൃദങ്ങൾക്ക് പരസ്പരം മുറിവേൽക്കപ്പെടും എന്നോർക്കുക. നല്ല ശക്തമായ ഇടിമിന്നൽ ഉള്ള ഒരു സ്ഥലത്ത് ഒരു കാന്തം കൊണ്ടുപോയി വെക്കുന്നത് പോലെയാണിത്. ഒന്നഴിയാതെ സകല മിന്നലുകളെയും ഈ കാന്തം ആകർഷിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് എന്ത് അപകടം സംഭവിക്കും എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇനി ഈ കത്തിക്ക് മറ്റൊരു ഭാഗമുണ്ട്, അതിന്റെ മിനുസമുള്ള കൈപ്പിടി. ഒരു കത്തി നന്നായി ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾ എപ്പോഴും പിടിക്കുന്ന ഭാഗമാണത്, ഈ മിനുസമുള്ള ഭാഗത്താണെന്ന് നമുക്ക് കാണാം. അത് വിവേകമുള്ളവൻ ചെയ്യുന്ന രീതിയാണ്. തന്റെ കയ്യിലെ പ്രശ്നങ്ങളാവുന്ന കത്തിയുടെ മിനുസമുള്ള കൈപ്പിടിയിൽ പിടിച്ചുകൊണ്ട് മൂർച്ചയുള്ള ഭാഗവുമായി മുന്നിലുള്ള പ്രശ്നങ്ങളെ നേരിടാൻ അവന് നന്നായി അറിയാം. ഇത്തരത്തിൽ പ്രശ്നങ്ങളെ നേരിടാൻ കത്തി ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ എത്രയും വേഗം നിങ്ങളത് പഠിക്കുക എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ രീതിയിൽ നിങ്ങൾ ആ കത്തി ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ സുരക്ഷിതമാണ്. നിങ്ങൾ ഒരിക്കലും സ്വയം മുറിവേൽക്കപ്പെടുകയില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരം. ആയതിനാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാവുന്ന കത്തിയുടെ മിനുസമുള്ള കൈപ്പിടിയിലാവണം നിങ്ങൾ എക്കാലത്തും പിടിക്കേണ്ടത്. മറിച്ച് ഒരിക്കലും ചെയ്യരുത്, കത്തി തിരിച്ചു പിടിക്കരുത് എന്നർത്ഥം. ഇനി മുതൽ നിങ്ങളുടെ മുന്നിൽ വരുന്നത് നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ ആണെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. അവർ നിങ്ങളെ നിങ്ങളുടെ കയ്യിലുള്ള മൂർച്ചയേറിയ പ്രശ്നങ്ങളാവുന്ന ആയുധങ്ങൾ അവർക്ക് നേരെ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്, പ്രയോഗിക്കരുത്. സുഹൃത്തുക്കൾക്ക് നേരെയും മറ്റു ബന്ധങ്ങൾക്ക് നേരെയും ഒരിക്കലും അരുത്. ഇത് ഏറെ പ്രധാനമാണ്, വലിയ ഉത്തരവാദിത്വവുമാണ്. അതുകൊണ്ട് ഓർമ്മിക്കുക, എക്കാലത്തും പ്രശ്നങ്ങളാവുന്ന ആ മൂർച്ചയേറിയ കത്തിയുടെ മിനുസമുള്ള കൈപ്പിടിയിൽ മാത്രം നിങ്ങൾ പിടിക്കുക. ഇങ്ങനെ ഉപയോഗിക്കാൻ നിങ്ങൾ പരിശീലനം നേടുക. ഈ കത്തി ഉപയോഗിക്കാതിരിക്കാനോ ഒഴിവാക്കാനോ ഒരിക്കലും നിങ്ങൾക്കാവില്ല എന്നതാണ് ഏറെ പ്രത്യേകത ഉള്ളത്. അത്രയ്ക്കുണ്ട് ഇതിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം എന്ന് കാണാം. നിങ്ങൾക്ക് നേരെ ഏത് നിമിഷവും ഈ കത്തി പാഞ്ഞു വന്നേക്കാം. വരുന്ന മാത്രയിൽ തന്നെ ആവേശപൂർവം ശ്രദ്ധയില്ലാതെ അത് കത്തിയിൽ ചാടിപ്പിടിച്ച് മൂർച്ചയേറിയ ഭാഗം കൊണ്ട് നിങ്ങൾ സ്വയം മുറിവേൽക്കരുത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മിനുസമുള്ള ഭാഗത്ത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അവിടെ പിടിക്കുന്നതിൽ നിങ്ങൾ ഒരു വിദഗ്ധനായി മാറണം എന്നാണ്. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത പുലർത്തണം. മിനുസമുള്ള ഭാഗത്ത് പിടിച്ച് മൂർച്ചയുള്ള ഭാഗം കൊണ്ട് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കരുത് എന്നതാണത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഒരു ആയോധന കലാ വിദഗ്ധനെ പോലെ ഈ സന്ദർഭങ്ങളിൽ നിങ്ങൾ പെരുമാറണം. ആയോധന കലാ വിദഗ്ധരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർ തങ്ങളുടെ കയ്യിലുള്ള ഒരായുധം, ഒരു വാളാവട്ടെ ഒരു കത്തിയാവട്ടെ, അത് എത്രത്തോളം സൂക്ഷ്മതയോടെയാണ് ഉപയോഗിക്കുന്നത് എന്ന്. മിക്കവാറും ഒരിക്കലും അവർ സ്വയം പരിക്കേൽക്കപ്പെടാനോ മുറിവേൽക്കപ്പെടാനോ ഇരിക്കാനോ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും നിങ്ങൾക്ക് കാണാം. ഇത്തരത്തിൽ നിങ്ങളൊരു പ്രശ്ന പരിഹാര വിദഗ്ധനായി മാറണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എക്കാലത്തും പ്രശ്നങ്ങളാവുന്ന കത്തിയുടെ ആയുധത്തിന്റെ മൂർച്ചയേറിയ ഭാഗത്ത് പിടിക്കാതെ അതിന്റെ മിനുസമുള്ള ഭാഗത്ത് മാത്രം പിടിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഈ മിനുസമുള്ള കൈപ്പിടികൾ എന്ന വിഷയം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായും ഇത്തരത്തിലുള്ള ധാരാളം സന്ദർഭങ്ങൾ നിത്യജീവിതത്തിൽ നിത്യേന എന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ആംഗിളിൽ ഈ ഒരു കത്തിയെപ്പോലെ ഒരു പ്രശ്നത്തെ നമ്മൾ സമീപിക്കുമ്പോൾ നിങ്ങളുടെ കാഴ്ചകൾക്ക് തെളിമയുണ്ടാവും, നിങ്ങൾ വിവേകശാലികളായി മാറും, ജാഗ്രതയുള്ളവരായി മാറും. അത്തരത്തിൽ നിങ്ങൾ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഇന്ന് മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൂം പ്ലാറ്റ്ഫോമായ ഫോറൻ ക്ലബ് ഗ്ലോബൽ സൂം പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ സമയം 4 മണിക്ക് നമ്മോട് സംസാരിക്കുന്നത് ശ്രീ മുഹമ്മദ് കുട്ടി അൽസലാമ ഗ്രൂപ്പിന്റെ ചെയർമാൻ. അദ്ദേഹം കുട്ടിക്ക എന്ന സ്നേഹപൂർവ്വം നമ്മൾ വിളിക്കുന്ന മുഹമ്മദ് കുട്ടി ഒരു വള്ളുവനാടൻ കർഷക ഫാമിലിയിൽ ജനിച്ച്, ഒരു സാധാരണ കുടുംബത്തിൽ, കർഷക കുടുംബത്തിൽ ജനിച്ച്, അസാധാരണമായ ധിഷണ കൊണ്ട്, അസാധാരണമായ മാനസിക ബലം കൊണ്ട്, തന്റെ തോന്നലുകൾ കൊണ്ട്, തന്റെ വിജ്ഞാനം കൊണ്ട്, കുടുംബത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച വിജ്ഞാനം കൊണ്ട് അദ്ദേഹം സൗദിയിൽ എത്തുകയും വിദേശത്തെത്തുകയും തന്റേതായ ഒരു ഒരു ഇടം അവിടെ ഉണ്ടാക്കുകയും ആ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പടുത്തുയർത്തിയ ഒരു വലിയ സ്ഥാപനമാണ് അൽസലാമ ഹൈ ഹോസ്പിറ്റൽസ്. നിരവധി ബ്രാഞ്ചുകളുള്ള, കേരളം മുഴുവൻ, കേരളത്തിലും തമിഴ്നാട്ടിലുമായി പ്രവർത്തിക്കുന്ന നിരവധി ബ്രാഞ്ചുകളുള്ള വലിയ, വിപുലമായ, നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന, ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഇന്ന് അൽസലാമ ഹൈ ഹോസ്പിറ്റൽ. ഒപ്പം തന്നെ അദ്ദേഹം ധാരാളം വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. ആ അനുഭവങ്ങളും തന്റെ ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത, സ്വാംശീകരിച്ചെടുത്ത ആ വ്യക്തിപരമായ അനുഗുണങ്ങളും ഒക്കെ ചേർത്താണ് അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ജീവിതത്തിൽ, ബിസിനസ്സിലും ജീവിതത്തിലും പുലർത്തേണ്ട ക്വാളിറ്റിയെക്കുറിച്ചാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഒരു ഗുരുവിനെ പോലെ, ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരനെ പോലെ, എക്കാലത്തും ഫോറിൻ ക്ലബിന് അദ്ദേഹം ഒരു ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ്. അത്രയും അദ്ദേഹം മലപ്പുറം ചാപ്റ്ററുകളുടെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണ്. നമ്മളോട് ഒരു എപ്പോഴും ഒരു ജ്യേഷ്ഠനെ പോലെ, ഒരു ഗുരുവിനെ പോലെ, ഒരു മെന്ററെ പോലെ പെരുമാറുന്ന ആള് കൂടിയാണ്. തീർച്ചയായും നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കും. ഒരു മനുഷ്യന്റെ ജീവിതം തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ, അവരുടെ സന്ദേശം എന്നത്. ആ നിലയ്ക്ക് തീർച്ചയായും അദ്ദേഹത്തെ നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക. നേരത്തെ തന്നെ 3:30 തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട്, സൂം ഓപ്പൺ ചെയ്ത് കയറാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു പുതിയ അനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ഞാൻ അതാത് ദിവസങ്ങളിൽ ഒരു പുസ്തകം ശുപാർശ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പുസ്തക പ്രസാധന രംഗത്തേക്ക് കടക്കാൻ പോകുന്ന ഫോറൻ ക്ലബ് ഗ്ലോബൽ അതിനുവേണ്ടി ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പുസ്തക പ്രസാധക സ്ഥാപനമായ ഒലിവ് പബ്ലിക്കേഷനുമായി ചേർന്നാണ്. ഒലിവ് പബ്ലിക്കേഷനുമായി ചേർന്ന് പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും വിശ്വപ്രസിദ്ധമായ പുസ്തകങ്ങളുടെ പരിഭാഷകൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച പുസ്തകങ്ങൾ നിങ്ങളുടെ കൈകളിൽ, ഫോറൻ ക്ലബിന്റെ വായനക്കാരുടെ കൈകളിൽ എത്തിക്കുക എന്ന മഹത്തായ വലിയൊരു സംരംഭത്തിന്റെ ഭാഗമാകുകയാണ് ഇനി ഫോറൻ ക്ലബ്. ഇന്ന് ഒലിവ് പബ്ലിക്കേഷൻ തന്നെ പ്രസിദ്ധീകരിച്ച ഒരു അതിമനോഹരമായ ഒരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രചോദനാത്മക പ്രഭാഷകരിൽ ഒരാളായ, എഴുത്തുകാരിൽ ഒരാളായ ശ്രീ ഡെയ്ൽ കാർണഗിയുടെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നത്. ഒരുപക്ഷെ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള, ആ 10,000,000 കോടിക്കണക്കിന് ആളുകളുടെ, കോടിക്കണക്കിന് പ്രതികൾ വിറ്റഴിഞ്ഞ, ലോകമെമ്പാടും വിറ്റഴിഞ്ഞ ഈ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ്. നിങ്ങളുടെ ഒരു മുതൽക്കൂട്ടായിട്ട് നിങ്ങളുടെ ലൈബ്രറികളിൽ എക്കാലത്തും സൂക്ഷിക്കേണ്ട ഒന്നാണ്. എങ്ങനെയാണ് നിങ്ങൾ സുഹൃത്തുക്കളെ സ്വാധീനിക്കേണ്ടതും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതും അതിലൂടെ നിങ്ങളുടെ സൗഹൃദങ്ങൾ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടതെന്നും നിങ്ങൾ ഒരു വലിയ വിജയിയായി മാറേണ്ടതെന്നും അദ്ദേഹം പഠിപ്പിക്കുന്ന വലിയ ഒരു മഹത്തായ സന്ദേശമുള്ള ഈ പുസ്തകം നിങ്ങൾക്ക് ഒലിവ് പബ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഫോറൻ ക്ലബിന്റെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ അതിനുള്ള സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു ഞായറാഴ്ച ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല.